തൃശ്ശൂരിൽ വീണ്ടും ബാങ്ക് വായ്പാ തട്ടിപ്പ്. കൈവന്നൂരിന് പിന്നാലെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് കാരളം സർവീസ് സഹകരണ ബാങ്കിലാണ്. 76 കാരി തട്ടിപ്പിനിരയായ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ഇരിഞ്ഞാലക്കുട കോടതി ഉത്തരവിട്ടു. 5 ലക്ഷം വായ്പയുടെ മറവിൽ 20 ലക്ഷം വായ്പ മറ്റൊരാൾക്ക് നൽകിയെന്നതാണ് കേസ്. ലിഷോയ് വിവരങ്ങളുമായി ലിഷോയ്, ഈ കാരളം സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു? ഇരിങ്ങാലക്കുടയ്ക്ക് പുറമെയാണ് ഇപ്പോൾ കാരളത്തും ഇത്തരത്തിൽ സമാനമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. കാരളത്ത് സർവീസ് സഹകരണ ബാങ്കിൽ ബാങ്കിനെതിരെ കേസെടുക്കാൻ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. താനിശ്ശേരി സ്വദേശി സ്വദേശിയായ രത്നമ്മ രത്നാവതി എന്ന് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്, കേസെടുക്കാൻ ഉത്തരവായിരിക്കുന്നത്. അതായത് നേരത്തെ 5.5 സെന്റ് സ്ഥലം പണയം വെച്ച് ബാങ്കിൽ നിന്നും പണം വായ്പയ്ക്കെടുത്തിരുന്നു. എന്നാൽ ഈ പണയം പുതുക്കുന്ന കാര്യം ഈ വായ്പാക്കാരി അറിഞ്ഞില്ല. കൂടാതെ 20 ലക്ഷത്തോളം രൂപ ഈ വായ്പാ തുക മാറുകയും ചെയ്തതായാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ബാങ്ക് അധികൃതർ ഒഴിഞ്ഞു മാറി. ഇതിനെ തുടർന്നാണ് ഇവർ കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. ഈ ഹർജി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഇരിങ്ങാലക്കുട കോടതി ഇത്തരത്തിൽ ബാങ്ക് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെതിരെ കേസെടുക്കാനായി ഉത്തരവിട്ടിരിക്കുന്നത്. കൂടാതെ ഈ പരാതിക്കാരിയുടെ ബന്ധുക്കളും ഇതിൽ ഉത്തരവാദികളാണ് എന്നും ഈ പരാതിക്കാരി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നതിന് വേണ്ടി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്നാൽ ബാങ്ക് വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് തങ്ങളുടെ ഭാഗത്ത് ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല, ഇത് പരാതിക്കാരിയും പരാതിക്കാരുടെയും ബന്ധുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം വിവാദമായിരിക്കുന്നതെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്ന വിശദീകരണം. എന്നാൽ ഇതിൽ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ബാങ്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതെന്നാണ് മറ്റൊരു ചോദ്യമായി ഉയരുന്നത്. എന്തായാലും കാരളം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിലൊരു വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിഷോ, ഇതിപ്പോൾ കരുവന്നൂരിന് സമാനമായ രീതിയിൽ തന്നെ നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണെന്ന് പറയാൻ സാധിക്കുമോ? മാത്രമല്ല ഇപ്പോൾ ഒരു കേസ് മാത്രമാണോ നിലവിൽ അറിഞ്ഞിരിക്കുന്നത്? അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു കേസ് മാത്രമാണ്. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പിനോട് സമാനമായ രീതി തന്നെയാണ് ഇവിടെയും. കാരണം ഒരു വായ്പ ഒരാൾ എടുക്കുന്നു, അയാളുടെ വായ്പയ്ക്ക് ഈട് വച്ചിരിക്കുന്ന വസ്തു ഉപയോഗിച്ച് വലിയ തോതിൽ വീണ്ടും വായ്പ എടുക്കുന്നു. ഇതാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. അതിനോട് സമാനമായ രീതി തന്നെയാണ് ഈ ഒരു പ്രത്യേക ഈ ഒരു കേസിലും നടന്നിരിക്കുന്നത്. അതായത് 5 ലക്ഷം വായ്പ എടുത്ത സ്ത്രീക്ക് 20 ലക്ഷത്തിന്റെ ബാധ്യത വരുന്നു. പക്ഷെ ഇതിൽ തന്നെ ഈ 5 ലക്ഷത്തിൽ തന്നെ 3 ലക്ഷത്തോളം രൂപ ഇവർ തിരികെ അടച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൾ സഹിതം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കേസെടുക്കാനായി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, ലിഷോയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കരുവന്നൂർ പിന്നാലെ കാരളത്തു നിന്നും സഹകരണ ബാങ്ക് തട്ടിപ്പ് വാർത്ത പുറത്തു വരികയാണ്.